ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് സീതാരാമം എന്ന മൂവിയുടെ റിവ്യൂവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനേക്കാൾ മുമ്പ് കണ്ട പഴകിയ പണ്ട് കണ്ടിരുന്ന എല്ലാ എലമെൻസും എല്ലാ ലവ് സ്റ്റോറി എലമെൻസും ഈ മൂവിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തിയേറ്ററിൽ പോയി കാണണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ കാണാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ പഴയ സ്റ്റോറി പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും അത് പാക്കേജ് ചെയ്തിരിക്കുന്ന രീതി നല്ല രസമായിട്ട് തന്നെയാണ് ഈ മൂവി പാക്കേജ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഷ്വൽ രീതിയിലായാലും പ്രൊഡക്ഷൻ രീതിയിലായാലും നല്ല രസമായിട്ട് തന്നെയാണ് പാക്കേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു തിയേറ്റർ റെക്കമെൻഡേഷൻ തന്നെയാണ് ഞാൻ പറയുന്നത് ഈ മൂവിനെ പറ്റി. അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മൂവിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ദുൽഖർ മെയിൻ കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്, പിന്നെ മൃണാൾ താക്കൂർ പുള്ളിക്കാരി ഹിന്ദി മൂവീസിലാണ് ഇതിനേക്കാൾ മുമ്പ് കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. ബട്ട് ലബ് ഹൗസ്, തൂഫാൻ, അങ്ങനെ നല്ല ഹിറ്റ് മൂവീസിലൊക്കെ അഭിനയിച്ച നടിയാണ് മൃണാൾ താക്കൂർ. പിന്നെ ഇതിൽ രാഷ്മിക ഉണ്ട്. പുള്ളിക്കാരിക്ക് എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ വേണമെങ്കിൽ പറയാം. കൂടുതൽ മെയിൻ ക്യാരക്ടറായിട്ടല്ല പുള്ളിക്കാരിനെ ഇതിൽ പിക്ചറൈസ് ചെയ്തതിന്. ഈ മൂവിയുടെ പോസിറ്റീവ്സിലേക്ക് ആദ്യം കിടക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് എൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. ആ ലൊക്കേഷൻ, ആ സെലക്ട് ചെയ്ത ലൊക്കേഷൻസും അതിൻ്റെ ലൈറ്റിങ്ങും ആ കളർ ഗ്രേഡിങ്ങും ഒക്കെ എന്ത് രസമായിട്ടാണ് അറിയുന്നത്. തിയേറ്ററിൽ നമ്മൾ ഫുൾ സ്ക്രീനിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. മൂവിക്ക് ഒരു നല്ലൊരു പ്ലസ് തരുന്ന രീതി തന്നെയാണ് എൻ്റെ സിനിമാറ്റോഗ്രഫി. അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുപറ്റിയുള്ള കാര്യം തന്നെ പ്രൊഡക്ഷൻ, ആ ലൊക്കേഷനിൽ ചെയ്തിരുന്ന സെറ്റ് ഡെവലപ്മെൻറ്റ്. ഇതൊരു പീരിയോഡിക് മൂവിയാണ്. ഒരു 60s-ലും 80s-ലും സ്റ്റോറീസ് രണ്ട് സമയത്തുള്ള സ്റ്റോറിയാണ് ഇതിൽ കാണിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അവർ ആ പ്രൊഡക്ഷനിലൊക്കെ കാറ് യൂസ് ചെയ്യുന്നതും ആ ഒരു ലൊക്കേഷൻ യൂസ് ചെയ്യുന്നതും അവിടെ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് ഈ മൂവിയിൽ ചെയ്തിരിക്കുന്നത്. ഇതിലെ കോസ്റ്റ്യൂം നല്ല ഭംഗിയാണ്. പുള്ളിക്കാരിനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ്യൂമും ദുൽഖറിനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ്യൂംസൊക്കെ അവർക്ക് ഒരു പ്ലസ് ആഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ ഇപ്പം നമ്മുടെ മലയാളത്തിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് ഡബ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും അവർ ഓരോ പ്രോപ്സിലും അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മലയാളം ആഡ് ചെയ്യാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ലെറ്റർ വായിക്കണമെങ്കിൽ ലെറ്ററിലൊക്കെ മലയാളം ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും മലയാളം മൂവിയെന്ന് അടുക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇനി ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ദുൽഖർ നന്നായിട്ട് ആ ക്യാരക്ടറിന് നല്ല രീതിയിൽ തന്നെ ഒരു പെർഫോമൻസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൃണാൾ ഠാക്കൂർ അതെ ആ ക്യാരക്ടർ നന്നായിട്ട് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്. രാഷ്മികയ്ക്ക് അധികം പെർഫോം ചെയ്യാനില്ല, പക്ഷേ ഉള്ളത് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ക്യാരക്ടേഴ്സൊന്നും എടുത്ത് കാണിക്കാനുള്ള പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും സ്ക്രീൻ പ്രസൻസ് ഇല്ല ശരിക്കും. പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഗൗതം മേനോനുണ്ട്, പ്രകാശ് രാജുണ്ട്, അവർക്കൊന്നും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇല്ല ഈ മൂവിയിൽ. പിന്നെ ഡബ്ബിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ലിപ്പ് പരമാവധി അവർ മാച്ച് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഡയലോഗൊക്കെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്രയ്ക്ക് വൃത്തികേടായിട്ടില്ല ഡബ്ബിങ്. പിന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല, നമുക്ക് മൂവിയല്ലേ, അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും ലിപ്പ് മൂവ്മെൻറ്റിൽ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് തന്നെ അതിലൊരു കോമഡി ക്യാരക്ടറിനെ ഡബ് ചെയ്തത് ഉഷാരടിയാന്ന് തോന്നുന്നു. നല്ല രസമായിട്ട് തന്നെയാണ് ആ ഡബ്ബിങ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് മാച്ച് ചെയ്യണ്ടായിരുന്നു അയാളുടെ ഡയലോഗ് ഡെലിവറിയിലൊക്കെ. അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ സോങ്സും BGM-ഉമാണ്. വേറെ ലെവലിലേക്ക് മൂവീനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്പ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഈ സോങ്സും BGM-ഉം സാധിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള മ്യൂസിക്സ് നല്ല രീതിയിൽ തന്നെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്റ്റോറി ഒരുവിധം എല്ലാം സീൻ പ്ലോട്ടുകളൊക്കെ അതിൽ കാണിക്കുന്നതെല്ലാം നമ്മളിതിനേക്കാൾ മുമ്പ് കണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ലവ് സ്റ്റോറി ആകുമ്പോൾ പയങ്കിളിയാണ്. അത് മനസ്സിൽ കണ്ടു പോയാൽ മതി. പയങ്കിളി മൂവീസ് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ മൂവി കാണാൻ പോയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശ തോന്നും. പിന്നെ ഞാൻ ഫാമിലിയായിട്ടാണ് പോയി കണ്ടത്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. വയലൻസ് പിന്നെ വൾഗാരിറ്റി അങ്ങനെ കാര്യങ്ങളൊന്നും ഈ മൂവിയിൽ നല്ല പക്ക നീറ്റ് മൂവിയാണ്. എൻ്റെ ഫാമിലിക്കൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ സാധിച്ചു. ഇമോഷണൽ സീൻസൊക്കെ അവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ മൂവി. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റോറിയൊക്കെ പഴയ സ്റ്റോറി തന്നെ, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻറ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു വൺ ടൈം വാച്ച് തിയേറ്ററിൽ തന്നെയുണ്ട്. ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 8/10 ആണ്. നിങ്ങൾ ഈ മൂവി കണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും മെൻഷൻ ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.